ഹായ് എൻ്റെ കുഞ്ഞുങ്ങളെ, എല്ലാവരും എല്ലാ ദിവസവും ക്ലാസ്സൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും പഠിക്കുന്നുണ്ടോ? ആ എല്ലാ വിഷയങ്ങളും എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ. ആ നമ്മൾ കഴിഞ്ഞ ദിവസം ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? ക, ഖ, ഗ, ഖ, ങ. നമ്മൾ ഈ അക്ഷരങ്ങൾ പഠിച്ചു. പിന്നെ എന്താണ്, നമ്മൾ ഈ അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകളും പഠിച്ചു. അപ്പോൾ നമുക്കിനി ബാക്കി പഠിക്കണ്ടേ? പഠിക്കണം. അപ്പോൾ അതിനു മുമ്പ് മിസ് നിങ്ങളോട് ചെറിയൊരു കഥ പറയാൻ പോവാം. ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു നാണിയമ്മ താമസിച്ചിരുന്നു. ഈ നാണിയമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരു ചെറിയ പശു ഉണ്ടായിരുന്നു. ആ പശുക്കിടാവും ഉണ്ടായിരുന്നു. പശുക്കിടാവിൻ്റെ പേരെന്താണെന്നറിയാമോ? പൂവാലി. എന്താ പശുക്കിടാവിൻ്റെ പേര്? ആ പൂവാലി. ഈ പൂവാലിയെ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ നാണിയമ്മൂമ്മ പുല്ല് തിന്നാനായിട്ട് അഴിച്ചുവിടും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വിളിക്കും. എങ്ങനെയാണ് വിളിക്കാന്നറിയാവോ? പൂവാലി പൂവാലി ഒന്നു വിളിച്ചമ്മ, ഒന്നാം വിളിക്കവള് അരികത്തു വന്നിടും. എങ്ങനെയാണ് വിളിക്കുന്നത്? നിങ്ങൾ മിസ്സിൻ്റെ കൂടെ ഒന്ന് പാടിക്കേ. പൂവാലി പൂവാലി ഒന്നു വിളിച്ചമ്മ, ഒന്നാം വിളിക്കവള് അരികത്തു വന്നിടും. എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ടല്ലോ, നമ്മുടെ നാണിയമ്മൂമ്മ ഇതുപോലെ നമ്മുടെ പൂവാലിയെ വിളിക്കും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അമ്മൂമ്മ ഇതുപോലെ വിളിച്ചു. എങ്ങനെയാണ് വിളിച്ചത്? നിങ്ങളൊന്ന് പാടിക്കേ. എങ്ങനെയാണ് വിളിച്ചത്? ആ പൂവാലി പൂവാലി ഒന്നു വിളിച്ചമ്മ, ഒന്നാം വിളിക്കവള് അരികത്തു വന്നിടും. അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഒറ്റ വിളിക്ക് തന്നെ അവൾ എന്ത് ചെയ്യും? അമ്മൂമ്മയുടെ അടുത്തെത്തും. പക്ഷേ ഇപ്രാവശ്യം അമ്മൂമ്മ വിളിച്ചു, പൂവാലി പൂവാലി ഒന്നു വിളിച്ചമ്മ, ഒന്നാം വിളിക്കവള് അരികത്തു വന്നില്ല. അയ്യോ പാവം നമ്മുടെ പൂവാലിക്ക് എന്താ പറ്റിയേ? അമ്മൂമ്മ അവിടെ അടുത്തുള്ളവരുടെ എല്ലാ സഹായം തേടി. എൻ്റെ കൂടെ ഒന്ന് പൂവാലി അന്വേഷിച്ച് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പൂവാലി അന്വേഷിച്ച് നടക്കുക. കുറേ നേരം നോക്കിക്കഴിഞ്ഞപ്പം അവളതാ ഒരു പൊന്തക്കാട്ടിൽ മയങ്ങി കിടക്കുവാണ്. അപ്പം മുത്തശ്ശി ഓടി അവളുടെ അടുത്ത് നിന്നു. അവളെ വിളിച്ചു, പലവട്ടം വിളിച്ചിട്ട് നമ്മുടെ പാവം പൂവാലി പശു എഴുന്നേറ്റില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരാൾ മൃഗ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. ആരാ മൃഗ ഡോക്ടർ? നമുക്കൊക്കെ പനി വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറില്ലേ, അതുപോലെ മൃഗങ്ങൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ നോക്കുന്ന ഡോക്ടറാണ് മൃഗ ഡോക്ടർ. ആ മൃഗ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ നമ്മുടെ പൂവാലിയുടെ വയറ്റിൽ എങ്ങനെയോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം ചെന്നിട്ടുണ്ട്. മക്കളെ അവിടെ കിളുത്ത് വന്നായിരിക്കുമോ പ്ലാസ്റ്റിക്? ആയിരിക്കുമോ? അല്ല, ആരോ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് നമ്മുടെ പൂവാലിയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ചെന്നതാണ്. അപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂവാലി രക്ഷപ്പെട്ടു. അപ്പോൾ അവിടെയുള്ളവരെല്ലാം പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും വലിച്ചു വാരിയിടണ്ട, പകരം എന്ത് ചെയ്യാം? ആ അതെല്ലാം നമുക്കൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ട് അതിലേക്ക് പെറുക്കി നമ്മൾ അതിനകത്ത് ഇടാമെന്ന് പറഞ്ഞു. മക്കളെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് എന്താ സംഭവിക്കുക? പ്ലാസ്റ്റിക് മണ്ണിൻ്റെ ഉള്ളിൽ ലയിച്ച് ചേരത്തില്ല. ഇപ്പോൾ പേപ്പറൊക്കെ നിങ്ങൾ ഇട്ട് നോക്കിക്കേ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പേപ്പർ പതിയെ ആ മണ്ണിലേക്ക് അലിഞ്ഞ് ചേരാൻ തുടങ്ങും. പക്ഷേ പ്ലാസ്റ്റിക് മാത്രം അങ്ങനെ അലിഞ്ഞ് ചേരത്തില്ല. അത് നമ്മുടെ ഭൂമിക്ക് കേടാണ്. നമ്മുടെ ഭൂമി അപ്പോൾ എന്താകും? ആ സാഡായിപ്പോവും. ഹാപ്പി ആക്കണേ എന്ത് ചെയ്യണം? വേസ്റ്റ് ബിന്നൊക്കെ വെച്ച് നമ്മൾ ആ വേസ്റ്റൊക്കെ എന്ത് ചെയ്യണം? ആ വേസ്റ്റ് ബിന്ന് അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിൽ നമ്മളത് ഇടണം കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? നമ്മുടെ പൂവാലി പഴയ പോലെയായി പുല്ല് തിന്നാൻ പോയി. അപ്പോൾ അമ്മൂമ്മ വിളിച്ചു. എങ്ങനെയാണ് വിളിക്കുക? പൂവാലി പൂവാലി ഒന്നു വിളിച്ചമ്മ, ഒന്നാം വിളിക്കവള് അരികത്തു വന്നല്ലോ. അപ്പം മക്കളെ ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുക. നമ്മുടെ വീട്ടിലും പരിസരത്തും എല്ലാം പ്ലാസ്റ്റിക് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് കാണുവാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വേസ്റ്റ് ബിന്നിൽ ഇടണം. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ നമ്മളെല്ലാവരും ഒന്നിച്ച് മാംഗോ മെഡോസിൽ പോയത്?
ഓർക്കുന്നുണ്ട്. അപ്പം നമ്മളവിടെ എല്ലാവരും നമ്മൾ കഴിച്ച മിഠായിയുടെ പാക്കറ്റും പ്ലാസ്റ്റിക്കും ഒക്കെ നമ്മൾ കൊണ്ട് വേസ്റ്റ് ബിന്നിൽ ഇട്ടത് ഓർക്കുന്നുണ്ടോ? അപ്പം നമ്മൾ എവിടെ പോയാലും നമ്മൾ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ എർത്ത് എന്ത് ചെയ്യും? ഹാപ്പി ആവും, നമ്മുടെ ഭൂമി സന്തോഷിക്കും കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. നല്ല മക്കളാണ്, എനിക്കറിയാം നിങ്ങളങ്ങനെ ചെയ്യത്തുള്ളൂ. ഇനി നമ്മുടെ വീട്ടിൻ്റെ പരിസരത്താണെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ഡസ്റ്റ് ബിന്നിൽ എടുത്തു കഴിയണം കേട്ടോ മക്കളെ. അപ്പം നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ? റെഡിയല്ലേ എല്ലാവരും? നോക്കിക്കേ മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഖ ഖ ഗ ഖ ങ. നമ്മളിത് ചേർത്തിട്ട് കുറച്ച് വാക്കുകളും പഠിച്ചാണ് അല്ലേ. ക ചേർത്ത് നമ്മൾ പഠിച്ച വാക്ക് ഏതാണ്? കലം. ഖാവൂട്ടി നഖം. ഗാവൂട്ടി ഗദ. ഖാവൂട്ടി മേഘം. ആവൂട്ടി മാങ്ങ അല്ലേ. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അത് ചേർത്തിട്ടുള്ള വാക്കുകളും പഠിച്ചു. ഈ അക്ഷരങ്ങളെല്ലാം നമ്മൾ എൽ കെ ജിയിൽ പഠിച്ച അല്ലേ. ഇനി നിങ്ങൾ ഈ അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മിസ് പറഞ്ഞുതരാം. ഇതേത് അക്ഷരം? ഖ. കായുടെ അടുത്ത് വരുന്ന അക്ഷരം നിങ്ങൾ വായിക്കുമ്പം ക തന്നെ അല്പം കട്ടി കൂട്ടിയാണ് നമ്മളതിനെ വായിക്കുന്നത്. ഖ ഖ പറഞ്ഞേ. ഖ ഖ ആണോ? ഖ കിട്ടിയോ? ഖ നിങ്ങളൊന്ന് മിസ്സിനോട് പറഞ്ഞേ. ഖ ഖ ഖ. അടുത്ത അക്ഷരം നമ്മൾ വായിക്കുമ്പോൾ സാധാരണ പോലെ വായിക്കണം. ഗ. ഇങ്ങനെ വായിക്കണം. ഗ. ഗ തന്നെ അല്പം കട്ടി കൂട്ടിയാണ് അടുത്ത അക്ഷരം നമ്മൾ വായിക്കുന്നത്. ഗ തന്നെ അല്പം കട്ടി കൂട്ടിയാണ് നമ്മൾ അടുത്ത അക്ഷരം വായിക്കുന്നത്. ഖ ഖ പറഞ്ഞേ. ഗ ഖ ആണ്. ഗ തന്നെ വരണം, അത് ചിലപ്പോൾ കട്ടി കൂട്ടി വായിക്കണം. ഗ ഖ പറഞ്ഞേ. ഗ ഖ. ലാസ്റ്റ് അക്ഷരം ങ. ഇതുപോലെ തന്നെയാണ് എല്ലാ അക്ഷരങ്ങളും വായിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരങ്ങൾ ഏതാണ്? നമ്മൾ എൽ കെ ജി പഠിച്ചതാണ് ച ച ജ ച ഞാ. മിസ് പറഞ്ഞു ഇവിടെ എങ്ങനെ വായിക്കാം? ച ച തന്നെ അല്പം കട്ടിക്കൂട്ടി ഇവിടെ വായിക്കാം. ച പറഞ്ഞേ. ച ച. ഇത് സാധാരണ പോലെ വായിക്കണം. ജ ജ തന്നെ അല്പം കട്ടിക്കൂട്ടി വായിക്കണം. ജ ജ ച. ലാസ്റ്റ് അക്ഷരം ഞാ. പിടി കിട്ടി എൻ്റെ മക്കൾക്ക്? വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ച ച ജ ച ഞ. ഒന്നുകൂടി വായിക്കാം. ച ച ജ ച ഞ. കിട്ടിയോ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ അക്ഷരങ്ങളും അത് ചേർത്ത് വരുന്ന വാക്കുകളുമാണ്. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഈ അക്ഷരങ്ങളും ഇത് ചേർത്ത് വരുന്ന വാക്കുകളുമാണ്. ആദ്യത്തെ അക്ഷരം ഏതാണ്? ച അല്ലേ. ആദ്യത്തെ അക്ഷരം ച. ച ചേർത്തിട്ട് നിങ്ങൾക്കറിയാവുന്നൊരു വാക്ക് പറഞ്ഞേ നിങ്ങൾ. ആ ചക്ക. വെരി ഗുഡ്. ചക്ക. ഇനി നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ചവണ. ച വ ന. ചവണ. ചവണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലെ അമ്മ അടുക്കളയിലൊക്കെ ഈ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ പോയി നോക്കണം. അപ്പം അമ്മ ആ പാത്രത്തിൽ ആ ചൂട് തട്ടായിരിക്കാൻ വേണ്ടി ഒരു വസ്തു ഉപയോഗിച്ച് പിടിക്കുന്ന കാണാം. അതിന് പറയുന്ന പേരാണ് ചവണ. ലാസ്റ്റ് വാക്ക് ചാട്ട. ചാട്ട എന്ന് പറഞ്ഞാൽ ഈ പശുവൊക്കെ പോകുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ കമ്പിൻ്റെ അറ്റത്തൊരു ചെറിയ ചരടൊക്കെ കെട്ടിയ പശുവിനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഇതുപയോഗിച്ച് തട്ടിത്തട്ടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പറയുന്ന പേരാണ് ചാട്ട. ഒന്ന് വായിച്ചേ മക്കളെ. ചക്ക ചവണ ചാട്ട. ഇതെല്ലാം ഏത് അക്ഷരങ്ങൾ ചേർത്ത് വരുന്ന വാക്കുകളാണ്? ച എന്ന അക്ഷരം ചേർത്ത് വരുന്ന വാക്കുകളാണ് കേട്ടോ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ച കഴിഞ്ഞിട്ട് വരുന്നത് ച ച ച ച ച ച കൂട്ടി വാക്ക് ചായ. ചായ. ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ചായയല്ല, അതിനകത്ത് നമ്മൾ സാധാരണ പോലെയല്ലേ പറഞ്ഞത് ചായ. അപ്പം ഏത് ചായ വരണ്ടേ? ഈ ചായ ആണ് വരണ്ടേ. ഇതെങ്ങനെ വായിക്കാം? ചായ. ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം
കണ്ണാടി നോക്കില്ലേ, നോക്കുന്ന സമയത്ത് നമ്മുടെ മുഖം കണ്ണാടി കാണത്തില്ലേ, ആ അതിനാണ് എന്തെന്ന് പറയുന്നത് ഛായ. ഛായ മറ്റൊരു വാക്ക് ഛത്രം. ഛത്രം ഛത്രം എന്ന് പറഞ്ഞാൽ കുട. ഛത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട. ഇതിന് നിങ്ങൾ ഛായ എന്ന വാക്ക് മാത്രം ടു ലൈനിൽ എഴുതി പഠിച്ചാൽ മതി കേട്ടോ. ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുഖം കണ്ണാടിയിൽ കാണുന്നതിനാണ് ഛായ എന്ന് പറയുന്നത്. പിടി കിട്ടിയോ നിങ്ങൾക്ക്? അപ്പം നമ്മൾ രണ്ടക്ഷരങ്ങളാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഛ ഛ ഛ ചേർത്ത് വരുന്ന വാക്ക് ഛായ. ഛത്രം കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ നിങ്ങൾക്ക്? വായിക്കേണ്ട എങ്ങനെയാന്ന് മനസ്സിലായോ? ആ ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. എങ്ങനെയാണ് പറഞ്ഞത്? സാധാരണ പോലെ വായിക്കണം. ജ പറഞ്ഞ മക്കളെ. ജ അടുത്ത അക്ഷരം ഏതാണ്? ജ ഏതാണ് ഈ അക്ഷരം? ജ. ജ ചേർത്ത് വരുന്ന വാക്ക് ജനാല. ജനാല എന്താ ജനാല എന്ന് പറഞ്ഞാൽ? ആ മിസ് പറഞ്ഞുതരാം. നമ്മുടെ എല്ലാം വീട്ടിൽ ജനലുണ്ടല്ലേ, ജനലിന് പറയുന്ന മറ്റൊരു പേരാണ് ജനാല. ജ കുട്ടി വേറൊരു വാക്ക് പറയാമോ? ജലം. ജലം എന്താ? വെള്ളം. ജലം നോക്കിക്കേ. ജനാല ജലം പറഞ്ഞേ. ജനാല ജലം കണ്ടെ. നായ്ക്ക് ദീർഘം വരുമ്പോൾ എങ്ങനെ വായിക്കണം മക്കളെ? ഇത്തിരി നീട്ടി വേണം വായിക്കാൻ. ജനാല ജലം. അപ്പം നമ്മൾ ജ എന്ന അക്ഷരവും അത് ചേർത്ത് വരുന്ന വാക്കും പഠിച്ചു. എങ്ങനെയാണ്? ഛ ഛ ജ കിട്ടിയല്ലേ. അടുത്ത അക്ഷരം എങ്ങനെ വായിക്കണമെന്നാണ് മിസ് പറഞ്ഞത്? ജ തന്നെ അല്പം കട്ടി കൂട്ടി വേണം വായിക്കാൻ. ഛ പിന്നെ ഛ. ഛ കൂട്ടിയൊരു വാക്ക് ജശം. ജശം എന്ന് പറഞ്ഞാൽ മീ. ചഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ. ചഷം പറഞ്ഞേ. ചഷം ചഷം മീൻ. പിടി കിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഇനി ജ കൂട്ടി ഒരുപാട് വാക്കുകളുണ്ട്, പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട് ഈ ഒരു വാക്ക് ഇപ്പം നമ്മൾ പഠിച്ചാൽ മതി. ചഷം പറഞ്ഞേ. ചഷം ഓക്കെ കിട്ടി എല്ലാവർക്കും? മിസ് ഒന്നുകൂടി എഴുതി കാണിക്കാം. ഇനി ലാസ്റ്റ് അക്ഷരമാണ് ഞാ. ഏതാണ് ഞാ? ഏതാണ് ഈ അക്ഷരം? ഞാ. ഞാ ചേർത്ത് വരുന്നൊരു വാക്ക് ഞണ്ട് അല്ലേ. ഞണ്ട് ഒരുപാട് വാക്കുകളുണ്ട്, നിങ്ങളത് കണ്ടുപിടിക്കണം. ഞണ്ട് ഞണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞണ്ട് എന്താണെന്നറിയാം? നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഞായർ. എന്താ ഞായർ? ആഴ്ചയിലെ ഒരു ദിവസമാണല്ലേ ഞായർ. പറഞ്ഞേ. ഞായർ ഞണ്ട് ഞായർ പറഞ്ഞേ മക്കളെ. ഞണ്ട് ഞായർ കിട്ടിയോ? ഇനി നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ? ഈ അക്ഷരങ്ങളെല്ലാം ഇതുപോലെ എഴുതുക, എന്നിട്ട് ഇതാ ഇതുപോലൊരു കാറ്റർപില്ലറിനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ഈ അക്ഷരങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. വീട്ടിൽ നമ്മൾ പഠിക്കുന്ന റൂമിൽ ഒട്ടിച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും വായിക്കണം. ഛ ഛ ജ ഛ ഞ അല്ലേ, ഇത്ര അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത് ചേർത്ത് നമ്മൾ കുറച്ച് വാക്കുകളും പഠിച്ചു. ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ. നോക്കിക്കേ. ച ചക്ക ചവണ. ഇതിൽ നിങ്ങൾ ചവണ എന്നുള്ള വാക്കും ചാട്ട എന്ന വാക്കും മാത്രം ടു ലൈനിൽ എഴുതി പഠിച്ചാൽ മതി. ചാട്ട എന്നുള്ള വാക്ക് മിസ് എഴുതി ഒന്നുകൂടി കാണിക്കാം. ച ചക്ക ചവണ. ഛ ഛായ ചത്രം. ഇതിൽ നിങ്ങൾ ഛായ എന്ന വാക്ക് മാത്രം എഴുതി പഠിച്ചാൽ മതി. ജ കുട്ടി വായിച്ചേ. ജനാല ജലം. ഛ ചഷം. ഞ ഞണ്ട് ഞായർ. ഒന്നുകൂടി വായിക്കാം. ച ചക്ക ചവണ ഛായ ചത്രം. ജ ജനാല ജലം. ഛ ചഷം. ഞ ഞണ്ട്
ഞായർ. കിട്ടിയ എല്ലാവർക്കും? എല്ലാവരും നോക്കിക്കേ ഈ വാക്കുകളൊക്കെ. ഇതുപോലെ നിങ്ങൾക്കും എഴുതിയിട്ട് വായിച്ച് പഠിക്കാം. ഇനി ഈ അക്ഷരങ്ങളൊക്കെ നമുക്കൊന്ന് ടൂ ലൈനിൽ എഴുതി നോക്കാം. ജ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ജ ച ഞാ. ഇതുപോലെ എല്ലാവരും നിങ്ങളുടെ ടൂ ലൈനയിൽ എഴുതിയിടുക. ഞാൻ ചേർത്ത് വരുന്ന വാക്കുകൾ ആദ്യം പഠിച്ചതാണ് ചവണ. ച വാ ന ചവണ. അടുത്തത് ചാട്ട. ച ട എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, ഡ എഴുതിയിട്ട് ട. ചാട്ട. പിന്നെ ഏതാണ്? ചായ. ചായ. പിന്നെ ഛ ഛ. പിന്നെ ഏതാണ്? ജായല്ലേ, ചാകൂട്ടി ജനാല. ജ ന ല. അടുത്തതാണ് ചഷം. ഛ ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഇതാ ഇങ്ങനെയാണേ, നോക്കിക്കേ. ഷം ചഷം. ഇപ്പം ഒന്ന് വായിച്ചു നോക്കിക്കേ. ചവണ, ചാട്ട, ചായ, ജനാല, ചഷം. കിട്ടിയോ എല്ലാവർക്കും? ലാസ്റ്റ് അക്ഷരം ഏതാണ്? ഞാ. ഞാ കുട്ടി നമ്മൾ പഠിച്ച വാക്ക് ഏതാണ്? ഞണ്ട് പഠിച്ചു. നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത് ഞായർ. ഞാ യാ ഏർ ഞായർ. കണ്ടോ കണ്ടോ? അപ്പോൾ ഇതെല്ലാവരും ടൂ ലൈനിൽ എഴുതുക. മക്കളെ, നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും പഠിക്കണം, മലയാളവും പഠിക്കണം. അപ്പം നിങ്ങളോട് മിസ്റ്റർ കാര്യം പറയട്ടെ, നിങ്ങൾ മലയാളത്തിൽ നമ്മളിപ്പോൾ കുറേ വാക്കുകൾ പഠിച്ചില്ലേ, അത് ഒരു ദിവസം രണ്ട് വാക്കുകൾ വെച്ച് നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. പക്ഷേ പാഠപുസ്തകം എല്ലാ ദിവസവും വായിക്കണം, എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും പഠിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ രണ്ട് വാക്കുകൾ എഴുതി പഠിക്കുക, പാഠപുസ്തകവും വായിക്കുക. അപ്പോൾ ചെയ്യത്തില്ലേ? ചെയ്യാം. അപ്പോൾ നമുക്ക് പാഠപുസ്തകം നോക്കിയാലോ. എല്ലാവരും ഒന്ന് എടുത്തേ, ഇച്ചിരി കൂടെ ഒന്ന് നോക്കണേ. പാഠം മൂന്ന്, ചവണ നോക്കിക്കേ. ച വ ണ ചവണ. ഇതാ എഴുതിയിരിക്കുന്നുണ്ടോ? ച ഛ ജ ഛ ഞ. ചാട്ട, ചായ, ജനാല, ചഷം, ഞായർ. കണ്ടോ? ഇതാണ് മിസ് പറഞ്ഞ എല്ലാ ദിവസവും നിങ്ങൾ വായിച്ചു നോക്കണം. ഈ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നോക്കി എഴുതാൻ പഠിക്കാം. ചവണ, ഇതേ നോക്കിക്കേ, ഇവിടെ ചിത്രം നോക്കിക്കേ. അമ്മ ചവണ ഉപയോഗിച്ച് പാത്രത്തെ പിടിച്ചേക്കുന്നത് കണ്ടോ? ചൂടുള്ള പാത്രങ്ങളെല്ലാം പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചവണ. പറഞ്ഞു പഠിക്കാം. ചവണ ഒരു ഉപകരണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ പാഠപുസ്തകം വായിക്കണം. ഇതെല്ലാ അക്ഷരങ്ങളെല്ലാം നിങ്ങൾ എഴുതി പഠിച്ചു കഴിയുമ്പോഴല്ലോ ഇത് ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്യണം. നോക്കിക്കേ, പട്ടികപ്പെടുത്തുക. തന്നിരിക്കുന്ന വാക്കുകൾ പട്ടികപ്പെടുത്തുക. ഇവിടെ കുറേ വാക്കുകൾ മിസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതെന്ത് ചെയ്യണം? ഇതുപോലെ കോളം വരച്ച് അതാത് അക്ഷരത്തിൻ്റെ താഴെ ഇവിടെ വന്നിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ എഴുതണം കേട്ടോ. നോക്കിക്കേ, ഒരു ഉദാഹരണം നോക്കിക്കേ. ചാ ചേർത്ത് വരുന്ന വാക്കുകളെല്ലാം മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള വാക്കുകളും നിങ്ങൾ എഴുതി ചേർക്കണം കേട്ടോ. മക്കളെ, മിസ് കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ് മക്കളെ? നമ്മുടെ കടമയാണ്. നമ്മൾ പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചു വാരി എറിയാൻ പാടില്ല. ഡസ്റ്റ്ബിന്നൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക, വേസ്റ്റ് ബോക്സൊക്കെ ഉപയോഗിക്കുക ഒക്കെ ചെയ്യണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉപകാരം ഇല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ടാകും അല്ലേ.
നമ്മൾ ഉപയോഗിച്ചിട്ട് വേണ്ടാതിട്ടിരിക്കുന്ന പഴയ കുട അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു ഉപകാരത്തിൽ പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ മിസ്, ഈ കുടയുടെ തുണിയില്ലേ, കുടശീല എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ആ കുടശീല ഉപയോഗിച്ച് ഒരു പൊടിതട്ടി ഉണ്ടാക്കി കാണിക്കാം. നോക്കിക്കേ, ആദ്യം നമ്മൾ കുടയുടെ തുണി എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു കമ്പെടുത്തിട്ട് ഇതാ അതിൻ്റെ അറ്റം ഇതാ ഇതുപോലെ ചുരുട്ടിങ്ങനെ വെക്കുക. ഉണ്ടോ, കട്ട് ചെയ്യാത്ത ഭാഗമില്ലേ, അത് നമ്മളിതുപോലെ ചുരുട്ടിയെടുക്കുക. കണ്ടോണേ, എന്നിട്ട് മറ്റൊരു ചരട് ഉപയോഗിച്ച് ഇതാ അതിൻ്റെ മുകൾ വശം ഇതാ ഇതുപോലെ കണ്ടോ ഇവിടെ കെട്ടി വയ്ക്കുക. കണ്ടോ, ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ. പിന്നെ സിസേഴ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, മിസ് എപ്പോഴും പറയാനുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിലുള്ള ടി വിയിലോ ദിവാൻ കോട്ടിലോ ഒക്കെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മിസ്സിനെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നന്ദി.